പ്രൊഫഷണൽ ട്രൂപ്പായിട്ട് 3000 സിസ്റ്റം നടന്നു. എനിക്ക് കണക്കറിയില്ല. റെക്കോർഡൊക്കെ സൃഷ്ടിച്ച ആളാണ്. ഒരു ഒറ്റ എല്ലാത്തിനും ഹീറോ ആയിരുന്നു ഞാൻ നാടകത്തിലെല്ലാം. ഞാൻ നാല് തുടക്കത്തിലൊരു നാലഞ്ച് പടം പറ്റേ എനിക്ക് തോന്നി ഹീറോ എനിക്ക് പറ്റിയ റോളല്ലെന്ന് മനസ്സിലായി. കലാഭവൻ അൻസാറിന്റെ ഫ്രണ്ട്സ് ആയിരുന്നു സിദ്ദീഖ് ലാല് ഹരിഹർന്ന്. അവരിങ്ങനെ ഒരു പടം ചെയ്യുന്നു, അതിൽ രഘുവരൻ ഡേറ്റ് കൊടുത്തിട്ട് ഡേറ്റ് മാറി, അതുകൊണ്ട് ഒരാൾ അന്വേഷിക്കുന്നു വില്ലൻ റോളാണെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അൻസാറിനെ ഇങ്ങനെ കീകയറ്റിയത്. എനിക്ക് എടാ പെണ്ണുങ്ങളൊക്കെ പൊക്കിയെടുത്ത് പാട്ട് പാടിയാൽ എനിക്ക് റോൾ എനിക്ക് പറ്റില്ല, എനിക്ക് അന്ന് അഭിനയിക്കാൻ പറ്റിയ റോള് വേണം. അങ്ങനെ ഈ റോൾ ഈ കഥാപാത്രത്തെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ആ റോൾ എങ്ങനെയാണ് എനിക്ക് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ അൻസാർ റെക്കമെൻഡ് ചെയ്ത് സിദ്ദീഖിൻ്റെ അടുത്ത് തന്നപ്പോൾ സിദ്ദീഖും ലാലും പറഞ്ഞു അയാൾ ഹീറോട്ടൊക്കെ വന്നു വെറുതെ ഹീറോൾ ചെയ്യേണ്ടത് അതല്ല അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അൻസാറിൻ്റെ പ്രഷറിലാണ് ഈ ജോൺ ഹോനായിട്ടൊരു നടനും നിലയ്ക്ക് ഞാനതിലൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വളരെ എനിക്ക് അന്ന് അഭിനയിച്ച് ഡബ് ചെയ്യാൻ ചെന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര പോരായി എനിക്കുണ്ടായിരുന്നത്. കഴിവില്ലായ്മ കുറേ ഉണ്ടായിരുന്നു. എനിക്ക് സിനിമ എന്നുള്ള മീഡിയ ശരിക്കും അറിയില്ലായിരുന്നു. ശരിക്കും അവരുടെ സ്ക്രിപ്റ്റ് റൈറ്റും അവരുടെ എഡിറ്റിങ്ങുമാണ് ആ കഥാപാത്രത്തെ, അത് അവരുടെ മാത്രം കഥാപാത്രമാണ്. എന്താണ് സിറ്റുവേഷൻ എന്ന് പോലും അറിയാതെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ചിരിക്കും നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നോക്കുക, ചിരിക്കുക, ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ. പക്ഷേ പ്രേക്ഷകർ എനിക്ക് വളരെ ശരിക്കും പരിപൂർണമായും അത് സിദ്ദീഖിൻ്റെയും ലാലിൻ്റെയും അവർക്കാണ് അതിനെ ക്രെഡിറ്റ് ഉള്ളത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. അതിൽ ഞാനൊക്കെ കണ്ട് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊരു വില്ലൻ, വളരെ ഹാൻസം ഒരു വില്ലൻ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ അഭിമാനം എന്ന് വെച്ചാൽ മലയാള സിനിമയുടെ ടോപ്പ് മോസ്റ്റ് ഡയറക്ടറാണ് ഷാജി കൈലാസ്. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. സാഗ ഫിലിംസിൻ്റെ അപ്പച്ചൻ ഇവരെല്ലാം കൂടി എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ഡോക്ടർ പശുപതി. ഇത് ആറാമത്തെ പടമാണ് ഹരിഹാർ എന്ന് പറഞ്ഞത്. എനിക്ക് അഡ്രസ് ഉണ്ടാക്കി തന്നത് സിനിമയിൽ നിലനിർത്തിയത് സിദ്ദീഖ് ലാൽ, അവരും ടോപ്പ് മോസ്റ്റ് ആണ്. അങ്ങനൊരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നല്ല വലിയ ഡയറക്ടേഴ്സിനോടൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അതിനുള്ള ചാൻസ് ഉണ്ടായിട്ടില്ല. വരും, മരണം വരെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിലെല്ലാം ഉപരിയായിട്ടെ ഒരു രണ്ടാനമ്മ നയം സിനിമയ്ക്കുണ്ട്. സിനിമയെ വലിയവരുടെ വലിയ സമ്പത്തിൻ്റെ വലിയ സംസ്കാരത്തിൻ്റെ ഒരു ഘട്ടവും, സീരിയൽ എന്ന് പറയുന്നത് കുറേ നാടകക്കാരും കുറേ നാട്ടുകാരും കുറേ അഭിനയിക്കാൻ അറിയാൻ പാടാത്ത ആളുകൾ എല്ലാം കൂടി ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമയിൽ ചാൻസ് ഇല്ലാത്തവർക്ക് കിട്ടാൻ അവസരം ഉണ്ടാക്കാവുന്ന ഒരു സന്ദർഭം അവർക്ക് ജീവിക്കാൻ. ഞാനൊക്കെ സിനിമയിൽ ചാൻസ് പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ നിലനിർത്തിയിട്ടുള്ള സീരിയലാണ്. അപ്പോൾ ഓഡിയൻസ് ചില ഓഡിയൻസ് പറയാം ആ സീരിയലുള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ, അല്ലെങ്കിൽ സിനിമയിൽ നിങ്ങൾ ഔട്ടായി പോയേനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഔട്ടാവില്ലായിരുന്നു, ഞാൻ സ്വയം ഔട്ടായത് ആ സിനിമയിൽ. അവർ ഒരേ ടൈപ്പ് റോൾസ് തരാൻ തുടങ്ങിയപ്പോൾ മടുത്തു. ഒന്ന് വില്ലൻ ചെയ്യാം, പക്ഷേ അത് ക്യാരക്ടറാണെങ്കിൽ ചെയ്യാം. ഇത് ഒരേ ടൈപ്പ് റോൾസ് സിനിമ, അതായത് സിനിമയ്ക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. ഒരാളൊരു ക്യാരക്ടർ ചെയ്ത് ക്ലിക്കായി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യുന്നൊരു സ്വഭാവം സിനിമയ്ക്കുണ്ട്. അതെനിക്കൊന്ന് ഇന്ത്യ ഇന്ത്യൻ ലോക സിനിമയിൽ തന്നെ അത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് മാറ്റി ചെയ്യാനുള്ളൊരു സന്ദർഭം ഉണ്ടായാലും മാത്രമേ ആ സന്ദർഭം ഉണ്ടാവുക എന്ന് പറയുന്നത് ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ആ കാര്യത്തിൽ പരാജയത്തിനാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പലപ്പോഴും ചെയ്ത ഡയറക്ടറുടെ പടം എനിക്ക് ചെയ്യാം. ഞാനൊരു കുഴപ്പം കാണിക്കുന്ന ഒരാളല്ല, ഒരാളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരാളല്ല. എന്തുകൊണ്ടോ എനിക്കറിയില്ല, അത് എനിക്ക് ഒരുപക്ഷെ കുറച്ച് സോപ്പൊക്കെ സിനിമയിൽ വേണം, അതെനിക്കില്ല. ഞാൻ എൻ്റെ സംസാരം ചിലപ്പോൾ ഒരുപക്ഷെ ടഫായിരിക്കാം, എനിക്കറിയില്ല. അത് ഫോളോ ചെയ്യാൻ അറിയാൻ പാടാത്തത് കൊണ്ട് തന്നെ എനിക്ക് ചാൻസുകൾ നികത്തിയില്ലേ. സീരിയലിൽ എനിക്ക് റോൾസ് ഇഷ്ടപ്പെട്ട നാടകത്തിൽ ചെയ്തിട്ടുള്ള റോളുകൾ, നഷ്ടപ്പെട്ട റോളുകളൊക്കെ സിനിമയിൽ നഷ്ടപ്പെട്ട റോളുകളൊക്കെ എനിക്ക് സീരിയലിൽ ഒരുപാട് തീർച്ചയായിട്ടും. അത് ഓഡിയൻസിന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇന്ന് സിനിമ ലൊക്കേഷൻ ഏതെങ്കിലും ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് സിനിമയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റാറിനെ വെച്ച് നമ്മൾ താരപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ ചുറ്റിൽ, അതായത് സീരിയലിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെ ചുറ്റും കൂടുന്ന ഈ ഫാമിലി ഓഡിയൻസിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ ഞങ്ങളാണ് സ്റ്റാർസ്, അവിടെ സൂപ്പർ സ്റ്റാർസ് ഞങ്ങളാണ്. അത് ഒരുപാട് പരിചയമുള്ളതുപോലെ അവരുടെ ഏറ്റവും അടുത്ത കുടുംബത്തിലൊരാളെ പോലെയാണ് നമ്മളോട് പെരുമാറുന്നത്.